പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാനൊരു കേക്ക് വീഡിയോ ആയിട്ടാണ് വരുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതിന് മേലെ ഒരു ചെറിയൊരു ഫോണ്ടൻ്റ് വർക്കൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് വീഡിയോയിലൂടെ സംസാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമേ പറയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേദൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇത് ഒരു 2 ടയർ കേക്കാണ്, ഒരു 2 kg ആണ്. അപ്പോൾ ഒരു 1.5 kg ആദ്യത്തെ ടയറും രണ്ടാമത്തത് ഒരു 1/2 kg മേലെയുള്ള ഒരു ടയർ കൂടി വെച്ച് കൊടുക്കുകയാണ് ഇത്. അപ്പോൾ എനിക്ക് ഇതിന് അവർ കസ്റ്റമർ കുട്ടിയുടെ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആ കളർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് കളറ് ഡാർക്കാവുമ്പം ചിലപ്പോൾ അത് ടേസ്റ്റ് പോയപ്പോൾ, അതുകൊണ്ട് ഏകദേശം ഒരു കളറ് ഇതായിരുന്നു ആ ഡ്രസ്സിൻ്റെ അവരയച്ചു തന്നത്. അപ്പോൾ അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 flavor ആണ്. താഴെയുള്ള 1.5 kg വാഞ്ചോ, മേലെയുള്ള 1/2 kg ബട്ടർസ്കോച്ചും ആയിരുന്നു. അപ്പോൾ അത് കേക്കിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ഇത് ഒരു പണി കിട്ടിയതായിരുന്നു. പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോണ്ടൻ്റ് ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. എന്താ ഒരു ചെറിയൊരു എനിക്ക് തോന്നുന്നത് പഞ്ചസാര നന്നായിട്ട് പൊടിയേണ്ടി വരും, കുറച്ചു കൂടി പൊടിയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റേതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം അതൊരു വെള്ളിയാഴ്ച രാത്രിയാണ് കേക്കിന് ഓർഡർ വരുന്നത്. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി കഴിഞ്ഞ് ശനിയാഴ്ച ഒന്നും നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങളൊന്നും വിൽക്കുന്ന പീഡിയോ ഒക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാം ലീവാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല, എന്താ ചെയ്യുകയെന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ബാലൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല ഫോണ്ടൻ്റ്. അപ്പോൾ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാ. നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഇതൊക്കെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി എടുക്കാനുള്ള സംഗതികളൊക്കെ കുഴപ്പമില്ലാതെ ഇതാകുന്നുണ്ട്. എന്നാലും നമ്മൾ ആ പീഡിയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ആ ഒരു സ്മൂത്തായിട്ടുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഗതി ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസം വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് വലിയൊരു എമൗണ്ടാണ് നമ്മൾ ഒരു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പം കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് കുറച്ച് സമയം ചെറിയ സമയം എന്നല്ല കുറച്ച് സമയം വേണം, പക്ഷേ അത്രയും ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അത്രയും കോസ്റ്റ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഷോപ്പിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കസ്റ്റമറോട് നമുക്ക് തീർച്ചയായും ഉറപ്പായും നമുക്ക് പറയാം ഇത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഹോം മെയ്ഡ് ആണ് എന്നുള്ളത് ധൈര്യത്തിൽ നമുക്ക് പറയാം. അപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ കേക്കിൻ്റെ മേലെ ഒരു ആനയുടെ ഒരു രൂപം വേണമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാനത് ആനയുടെ ബ്ലാക്ക് കളറ് തന്നെ ആക്കിയില്ല, കാണാൻ കുറച്ചുകൂടി ഭംഗി നമ്മുടെ കേക്കിൻ്റെ കളറിൻ്റെ ആ കോമ്പിനേഷനിൽ തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കേക്കിൻ്റെ നമ്മളെ ആദ്യത്തെ ഫസ്റ്റ് ടയറിൻ്റെ ആ സെയിം കളർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. നമ്മളൊരു ബ്ലൂവും ബ്ലൂവിൻ്റെ കൂടെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഡ്രോപ്പ് പർപ്പിൾ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. അപ്പം ഞാനത് ചെയ്യുന്ന പിന്നെ ആ രീതിയിൽ തന്നെ ചെയ്യുക. കാരണം അതിൻ്റെ മേലെ എത്തത് നമ്മൾ ഒരു എന്താ പറയുക ഒരു പിസ്ത പച്ച പോലത്തെ ഉള്ള ഒരു കളറാണ്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ബേസിലുള്ള കളറ് മേലെയും കൂടി വരുമ്പോൾ അത് കേക്കിന് നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള ആ ഒരു രീതിയിലാണ് അങ്ങനെ ചെയ്തത്. കുറച്ച് ഞാൻ പറഞ്ഞ ഫോണ്ടൻ്റ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഒരു ചെറിയൊരു ഇത്, എന്നാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താവും എന്തായിത്തീരും എന്നുള്ള യാതൊരു ഉറപ്പും ഇല്ലാത്തത് കൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പല ഇതിലും പല തരത്തിലുള്ള റെസിപ്പീസാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ള സംഗതികളൊക്കെ വെച്ച് അങ്ങനെ 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 നോക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഫോണ്ടൻ്റ് ഉണ്ടാക്കും. കാരണം എനിക്ക് അത്യാവശ്യം ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും ഫോണ്ടൻ്റ് വർക്ക് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നെപ്പോലെ ഇങ്ങനെ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ. എന്തായാലും ഞാൻ തീർച്ചയായും ഞാൻ അത് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യും.
ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെയുള്ള രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആനയുടെ ഒരു ഹെഡ് പിന്നെ അതിൻ്റെ ബോഡി കാല് കൈ ഒരു എന്താ പറയുക കാലും കൈയൊക്കെ ഇതായാലും ഒരു ക്യൂട്ടായിട്ട് ഒരു ഇരുന്നിട്ടുള്ള ഒരു ചെറിയൊരു രൂപമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ സ്ഥലത്ത് ചെറിയൊരു വൈറ്റിനെ കൊണ്ടുള്ള ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമറോട് പറയാം, നമ്മൾ ഹോമെയ്ഡാകുമ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഞാൻ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ എന്തൊക്കെ ചേർത്തിട്ടാണ് എങ്ങനെയാണ് വരുന്നത് എന്നൊന്നും അറിയില്ല. പിന്നെ ഒരുപാട് റേറ്റും ആണ്. അപ്പോൾ ഇതാകുമ്പോൾ അത്ര ചിലവ് വരൂല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് സമയം വേണം അതിന്, അത്രേ വേണ്ടു. അപ്പം ഞാനിത് ചെയ്തത് രാവിലെ ചെയ്തു, വൈകുന്നേരം എടുത്തിട്ട് രാവിലെ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടത് 5-8 മണിക്കൂറൊക്കെ ഇതൊന്ന് സെറ്റാവാൻ വെക്കണം എന്നാണ്. നല്ല ഇതിലൊക്കെ പേപ്പറിലൊക്കെ കവർ ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5-8 മണിക്കൂറൊക്കെ വേണമെന്നാണ്. ഏകദേശം ഇത് എടുക്കുമ്പോഴത്തേക്ക് 8 മണിക്കൂറോളമായിട്ടുണ്ട്, കാരണം രാവിലെ ഒരു 10 മണിയാകുമ്പോഴാണ് ഇത് ചെയ്തിട്ട് വെച്ചത്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് രാത്രി ഏകദേശം ഒരു 7 മണിക്കാണ് ഈ സംഗതി സ്റ്റാർട്ട് ചെയ്തത്. കാരണം കേക്കിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കേക്ക് ബേക്ക് ചെയ്തെടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഈ കസ്റ്റമർ തന്നെ മറ്റൊരു നട്ടി ബബിൾ കേക്കിൻ്റെ ഓർഡർ കൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേക്കിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏകദേശം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ മേലെ കയറിയത്. അപ്പോൾ ആ ഒരു ഇത് ചെയ്ത് ഞാനിവിടെ ഒരു ചെറിയൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം തലയുടെ വെയിറ്റ് നമ്മുടെ ഓടലിന് താങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ കേക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് രാവിലെ കേക്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരുപാട് അമർന്ന് പ്രസ്സായിട്ട് അത് വല്ലാതെ ഡാമേജ് ആയി പോവാം. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റിക്ക് വെച്ചുകൊടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ, യാതൊരു കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തലേന്ന് രാത്രി ആണ് ഇത് ചെയ്ത് വെക്കുന്നത്. ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കേക്കിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഹെയർ ഒരു 2-3 മുടി പോലെയുള്ള ഒരു ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഫോണ്ടൻറ്റിനെ കൊണ്ട് ഒരു ആനയെ ആദ്യമാണ് ഉണ്ടാക്കുന്നത്. ചെയ്തപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ ഈ ഒരു രൂപം അങ്ങനെ ഇതുവരെ എനിക്ക് ഓർഡർ വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് അത് ആദ്യമായിട്ടാണ് ഈ ഒരു സംഗതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ കസ്റ്റമേഴ്സ് നമ്മളോട് പറയുമ്പോൾ അവരോട് തന്നെ അവർക്ക്, കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോയ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർക്കൊരു ചോയ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആയിരിക്കും അവർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. നമുക്ക് പുതിയൊരു സംഗതി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഏകദേശം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, എല്ലാം നമ്മൾ പഠിച്ചിട്ടൊന്നുമല്ലല്ലോ, ഓരോന്ന് ചെയ്ത് എക്സ്പീരിയൻസ് ആവലാണ്. അപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനൊക്കെ ചെവിയും കണ്ണും ഒക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ കസ്റ്റമർ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ ഫൈനൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഞാനത് ആ ഒരു പച്ചക്ക് പിസ്ത പച്ചക്ക് അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ബോർഡർ ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെ ബ്ലൂ വരുന്നതിനും അവിടെ ഒരു ബോർഡർ ഇട്ട് കൊടുത്ത്. അപ്പോൾ കേക്കിന് നല്ലൊരു ബാലൻസിങ് വരും. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഓപ്പൺ ആക്കി വെച്ചോല്ല തുറന്നിട്ടത് പോലെയുള്ള ആ ഒരു ഒരു ഇത് വരുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, എന്തോ കാണാനൊരു ഒരു ഒതുക്കൂലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കാണാൻ നല്ലൊരു ഇതുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ മേലെ പേര് എഴുതി വെക്കുക. ഞാൻ മുമ്പെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോക്ലേറ്റ് ഗണാഷ് കൊണ്ടാണ് ഞാൻ പേര് എഴുതാറ്. അതാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്, കാരണം എഴുതാനും നല്ല സ്മൂത്തായിട്ട് എഴുതാം. അതൊരു ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. നല്ല ഇതായിട്ട് ഓവർ ടൈറ്റും ആവാൻ പാടില്ല, ഓവർ ലൂസും ആവാൻ പാടില്ല. ആ ഒരു 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 എന്താ പറയുക, ഒരു വഴുവഴുപ്പുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും.
അതാകുമ്പോൾ എത്ര സമയം വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ അതൊന്നും മെൽട്ടാവോ അങ്ങനെ യാതൊരു ഡാമേജ് സംഭവിക്കൂല. പല രീതിയിലും ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഈ ഒരു രീതിയാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ എഴുതുന്നതൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ പേര് ഒക്കെ എഴുതി വച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ചുകൂടി ചെറിയ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കസ്റ്റമർ കണ്ടിട്ട് ഒന്നും അഭിപ്രായമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, മോശമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചൊരു കലാവാസന ഉണ്ടാവണം എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ക്ഷമ വേണം, എന്ത് കാര്യത്തിനായാലും ക്ഷമ വേണം. അപ്പോൾ ഇത് ഈ ഒരു കേക്ക് ഉണ്ടാക്കലും അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല ക്ഷമ വേണ്ടുന്നൊരു കാര്യമാണ്. അതായത് കുറച്ചൊരു ഒരു ആർട്ട് മൈൻഡ് വേണം. നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുന്നുള്ള ആ ഒരു ധാരണ, മുൻധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ വെറുതെ ഓർഡർ കേക്കൊന്നും അല്ലാതെ ജസ്റ്റ് കേക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ആ ഒരു രീതിയിൽ ചെയ്യുക. ചിലതൊക്കെ അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. ചിലപ്പം ആ ഒരു എന്താ പറയുക, ആ സ്പോട്ടിലായിരിക്കാം നമുക്ക് ഐഡിയ വരുന്നത്, ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആ ഒരു അങ്ങനെയുള്ള ഒരു രീതിയിൽ അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അതിന് രണ്ടിനും കുറച്ചുകൂടി ഒന്നൊരു എന്താ പറയുക, ഒരു ഗെറ്റപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ചെറിയൊരു പൈപ്പിംഗ് ബാഗിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് സെയിം കളർ കൊണ്ട് തന്നെ ചെറിയൊരു ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെയും അവിടെ സൈഡിലൊക്കെ ചെറിയ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റമർ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുന്നു വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ആനയെ നമ്മുടെ കേക്കിൻ്റെ മേലേക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മേലെ അവിടെ വെച്ച് കൊടുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വന്തം ഉണ്ടാക്കിയ ഫോണ്ടൻ്റ് ആയതുകൊണ്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. രാത്രി ആക്കി വെച്ച് ആക്കിയിട്ട് നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ചതായിരുന്നു. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു രാവിലത്തേക്ക് എന്തായിത്തീരുന്നുള്ളത്. അപ്പോൾ ഒന്നുമില്ല, രാവിലെ രാത്രി എങ്ങനെ ആക്കിയിട്ട് വെച്ചിനോ അതേ പൊസിഷനിൽ തന്നെ ഒന്നും മെൽട്ടാവോ ഒരു വസ്തു വേറെ ഒന്നും ആയി പോവാതെ നല്ല രീതിയിൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു ഒരു എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുപോലെ, അതായത് നമുക്കത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു ഫീല്. അപ്പോൾ അതെന്തായാലും നെക്സ്റ്റ് ടൈമിൽ ശരിയാക്കിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തത്. ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ആനയുടെ ഓർഡറൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും പേടിക്കേണ്ട. ഇതേപോലെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഇത് എടുത്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും സേഫായിരിക്കുക. എല്ലാ മുൻകരുതലുകളോടെ ആർക്കും കൊറോണ വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് എല്ലാവരും സേഫായിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ വരുന്നത് വരെ തൽക്കാലം ടാറ്റാ ബൈ.